ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണ ഒട്ടും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിനൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണുന്നത് ബ്രെഡാണ്. നമുക്ക് എത്ര സ്നാക്ക് വേണമോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. നമുക്കിനി ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പ് വെച്ചിട്ടാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ സ്നാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടൊന്ന് വേവിച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം നമ്മളിവിടെ 2 മുട്ടയും ഈ ഒരു ബൗളിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവ് അനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മൾ മുട്ടയോടെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്നും ഒരു പീസ് ബ്രെഡ് എടുത്ത് അതിന് മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മയോനൈസ് വെച്ച് കൊടുക്കാം. മയോനൈസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ആ മല്ലിയില ചമ്മന്തി ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ വെച്ച് കൊടുക്കാം. ഇനി വേണ്ടുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ടയൊന്ന് പുഴുങ്ങി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലെ 1 പീസ് നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസ് ബ്രെഡിന് മുകളിലേക്ക് ഇതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഞാനിപ്പം അല്പം മൈദയിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിന് മുകളിലേക്ക് അല്പം ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് പീസ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ഒന്ന് 2 കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇന്നൊന്ന് ഒട്ടിച്ചെടുക്കും, പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കിട്ടിക്കൊള്ളും. ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് ഈ മുട്ടയുടെ മിക്സിൽ ഇങ്ങനെ ഒന്ന് മുക്കി നമുക്കിത് പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ തീച്ചിട്ട് കൊടുത്ത് 4 സൈഡും നമുക്കിത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. ഇതുപോലെയൊന്ന് നിർത്തി ഒന്ന് മുരിയിച്ചെടുത്താൽ മതി 4 സൈഡും. ഇപ്പം 4 സൈഡൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങ് എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കണം. അങ്ങനെ ചിക്കനും മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.